ആശങ്ക പടർത്തി ഇസ്രയേൽ ഹമാസ് യുദ്ധം ശക്തമാകുന്നു. സംഘർഷത്തിൽ ഇരുഭാഗത്തു നിന്നുമായി ഇതുവരെ 400-ലധികം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഗാസയെ നിയന്ത്രിക്കുന്ന പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസ് നടത്തുന്ന ആക്രമണങ്ങളിൽ 200 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം. ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ 232 പേർ മരിച്ചതായും പലസ്തീനും അറിയിച്ചു. ഹമാസിനു നേരെ യുദ്ധം പ്രഖ്യാപിച്ച് ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഗാസയിൽ 198 പേരും മരിച്ചു. 1610 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിൽ നടുങ്ങിയ ഇസ്രയേൽ ഉടൻ തന്നെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. 50 വർഷം മുമ്പ് യോഗിപ്പൂർ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണിത്. യുദ്ധം തുടങ്ങിയതായും വിജയിക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇസ്രായേൽ വിച്ഛേദിച്ചിട്ടുണ്ട്. ഇതോടെ 20 ലക്ഷം വരുന്ന ഗാസയിൽ കനത്ത വ്യോമാക്രമണത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഗാസ മുനമ്പിലെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് വീടുകളിൽ നിന്ന് പലായനം ചെയ്യാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം തന്നെ തിരിച്ചടികളില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് ശത്രുക്കൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഹമാസ് സൈനിക കമാൻഡർ മുഹമ്മദ് ഡീഫിന്റെ പ്രതികരണം. ആക്രമണം അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലേക്കും ജെറുസലേമിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഇരുപക്ഷത്തു നിന്നും പ്രത്യേകം ലക്ഷ്യങ്ങളുണ്ടെന്നാണ് നയതന്ത്ര മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇസ്രായേലിനും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാഷ്ട്രങ്ങൾക്കും ഇടയിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ അടുത്തിടെയുള്ളത്. ചരിത്രപരമായ പല തീരുമാനങ്ങളും ഈ ബന്ധം സ്ഥാപിക്കുന്നതിന് പിന്നാലെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ അധിനിവേശത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന പാലസ്തീൻ ജനതയ്ക്ക് എക്കാലവും അറബ് രാജ്യങ്ങൾ പിന്തുണ നൽകി പോരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലുമായി സൗദി അറേബ്യ അടക്കം പുതിയതായി ഉണ്ടാക്കുന്ന ബന്ധം സ്വാഭാവികമായി പലസ്തീൻ ജനതയിൽ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഹമാസ് ഉൾപ്പെടെയുള്ള സായുധ സംഘങ്ങൾക്ക് ഇസ്രായേൽ ബന്ധത്തിൽ അറബ് രാഷ്ട്രങ്ങൾ നടത്തുന്ന വിട്ടുവീഴ്ചകൾ അംഗീകരിക്കാൻ തയ്യാറല്ല. ഇസ്രായേൽ ബന്ധത്തിൽ നിലപാട് മാറ്റിയെങ്കിലും പലസ്തീന്റെ കാര്യത്തിൽ തങ്ങൾ പഴയ നിലപാട് തുടരുമെന്ന് തന്നെയാണ് സൗദി അറേബ്യ വ്യക്തമാക്കുന്നത്. മേഖലയിൽ ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് നിലവിലെ സംഘർഷങ്ങളുടെ ഭാഗമായി സൗദിയുടെ പ്രതികരണം. എന്നാൽ ഇസ്രായേലുമായി മെച്ചപ്പെട്ട ബന്ധം നിലനിർത്താനും സൗദി ശ്രമിക്കുന്നുണ്ട്. യുദ്ധം അതിശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സൗദി അറേബ്യയ്ക്ക് നിലവിലെ നിലപാട് തുടർന്നു പോകാൻ കഴിയുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. ഇസ്രായേൽ ആക്രമണം ശക്തമാകുകയും പലസ്തീനികളുടെ അവസ്ഥ കൂടുതൽ ദുരിതമാവുകയും ചെയ്താൽ സൗദി അറേബ്യയ്ക്ക് മാത്രമല്ല ഇസ്രായേലുമായി ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുങ്ങുന്ന മറ്റ് അറബ് രാഷ്ട്രങ്ങൾക്കും പഴയ ഇസ്രായേൽ വിരുദ്ധ നിലപാടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. മറുവശത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സർക്കാരിന് നേരെ ഇസ്രായേലിൽ എതിർപ്പ് ശക്തമാകുന്നതിനിടയിലാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ജുഡീഷ്യറിയെ അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെ നിയമപരിഷ്കാരത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നു. ഇതിനിടയിലാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. ഹമാസ് ആക്രമണം തന്റെ പ്രതിച്ഛായ വളർത്താൻ നെതന്യാഹുവും ഉപയോഗപ്പെടുത്തുകയും പെട്ടെന്ന് തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തുകയുമായിരുന്നു.